Guys, in the daily, Adiboli gaming gadget. This is an Adiboli controller. This controller is nothing phone. We transparent. We have a controller. Universal, we have a Xbox, PC, PlayStation, Android, iPhone, iPad, macOS. We have a controller. This is a variety of things. നമ്മുടെ അടുത്തൊരു സംഭവം എന്ന് പറയുന്നത് ഒരു കിടുക്കാച്ചി ഗെയിമിംഗ് ഹെഡ്ഫോൺ ആണ് ഇതെന്ന് പറയുന്നത് 1299 രൂപയ്ക്ക് അല്ലെങ്കിൽ 1300 രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഗെയിമിംഗ് ഹെഡ്ഫോൺ ആണ് അപ്പോൾ എന്തായാലും നമ്മുടെ ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു കൺട്രോളറും അതുപോലെ തന്നെ ഈ ഒരു ഹെഡ്ഫോണും നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒട്ടും താമസിപ്പിക്കാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് Guys, in the controller, Evo Fox brand. Evo Fox is a brand in the gaming wing. Evo Fox is a brand. Other than a packaging and carrying logo, purely gaming in a way to build the Sana Bull and Ultra, then me San on the Porto. If you have a one and the Edi Ronda, Evo Fox in a one and the Brian controller and a can another, a Bendar and the Portis in the Ulgana. There are varieties on another, and Adi want to counter some wow in the expectations of Alaracoro, I don't know, manuals, Evo Fox stickers, നമ്മുടെ മൊബൈലുകളിൽ സപ്പോർട്ട് ആവുന്ന കൺട്രോളർ സപ്പോർട്ട് ആവുന്ന ഒരുപാട് അധികം ഗെയിമുകൾ അതിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു യൂസർ മാനുവൽ ഉണ്ട് ഈ ഒരു യൂസർ മാനുവൽ നിങ്ങൾക്ക് ആവശ്യം വരും കേട്ടോ കാര്യം ഇതിനകത്ത് നമുക്ക് യൂണിവേഴ്സൽ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ പലതരം പല കോമ്പിനേഷൻസ് നമ്മൾ കൊടുത്തിട്ടാണ് ഓരോന്നിലേക്ക് കണക്ട് ചെയ്യുന്നത് ഗൈസ് അപ്പോൾ ഇതാണ് നമ്മളുടെ ഗെയിം പാഡ് എന്ന് പറയുന്നത് ഈ ഒരു ഗെയിം പാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നത്തിങ് ഫോൺ പോലെ തന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഇന്റേണൽസ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നതാണ് പക്ഷേ പ്യൂർലി ട്രാൻസ്പെറൻ്റ് അല്ല ഒരു ടിൻറ്റഡ് ആണ് ഒരു ബ്ലാക്ക് ടിൻറ്റഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് അവർ കൊടുത്തിട്ടുള്ളത് അത് കുറച്ചുകൂടി ഒരു ഭംഗി ഇതിന് കൊടുക്കുന്നുണ്ട് ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താഴെയായിട്ട് ഇതിൻ്റെ വൈബ്രേഷൻ മോട്ടോഴ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇന്റേണൽ ബോർഡ് കാണാൻ പറ്റും ബാക്ക് സൈഡിലേക്കും അകത്തേക്കും ഒക്കെ ആയിട്ട് നമുക്ക് ഒരുപാടധികം ഇന്റേണൽസ് കാണാൻ പറ്റുന്ന രീതിയിലാണ് അവർ ക്രമീകരിച്ചിട്ടുള്ളത് ഒരു നല്ലൊരു ക്വാളിറ്റി ബിൽഡാണ് കേട്ടോ സംഭവം ഇതിനകത്ത് നമുക്ക് എല്ലാവിധ സ്വിച്ചുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു വളരെ മോഡേൺ ആയിട്ടുള്ളൊരു കൺട്രോളിൽ വരുന്ന എല്ലാ സ്വിച്ചുകളും ഉണ്ട് ബാക്ക് സൈഡിൽ ഇതാ ഇവിടെയൊക്കെ നമുക്ക് സ്വിച്ച് ഉണ്ട് എല്ലായിടത്തും സ്വിച്ച് ഉണ്ട് ഇതിനോടൊപ്പം തന്നെ അഡീഷണൽ ആയിട്ട് നമുക്ക് ആക്സസറി വരുന്ന ഒരു സാധനമാണ് ഇതെന്ന് പറയുന്നത് ഇത് നമ്മുടെ മൊബൈൽ മൗണ്ട് ആണ് ഇത് നമുക്ക് വേണ്ടത് ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഇതിലേക്ക് വെച്ചതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം നമുക്ക് ഇവിടെയായിട്ട് വയ്ക്കാൻ പറ്റും ഇതിൽ നമുക്ക് മൊബൈൽ ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഇതൊന്ന് എക്സ്റ്റൻഡബിൾ ആണ് കേട്ടോ അതായത് അത്യാവശ്യം വലിയ സാധനങ്ങൾ ഒരു 7-7 ഇഞ്ചുള്ള വരുന്നത് പോലും നമുക്ക് ഇതിനകത്ത് വയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് നല്ല സ്ട്രോങ് ബിൽഡാണ് പെട്ടെന്നൊന്നും പോകുന്ന തരത്തിലല്ല അപ്പോൾ എന്തായാലും തൽക്കാലം ഞാനിതൊന്ന് ഊരി ഇവിടെ വയ്ക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിം പാഡ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഗെയിം പാഡ് ഒന്ന് ഓണാക്കി കാണിച്ചു തരാം ഓണാക്കുമ്പോഴാണ് വേറൊരു വെറൈറ്റി കാണാൻ സാധിക്കുക കേട്ടാ ഫുള്ളി ഒരു RGB ആണ് വിത്ത് കസ്റ്റമൈസബിൾ ആണ് ഇവിടെ ബാക്ക് സ്വിച്ചിൽ ബാക്ക് സൈഡിലായിട്ട് ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു RGB കളേഴ്സ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും ഈ ഒരു RGB വരുന്നതോടെ നമുക്ക് അകത്തെ ഇന്റേണൽസ് കുറച്ചുകൂടെ പ്രോപ്പറായിട്ട് കാണാൻ പറ്റും ആദ്യമായിട്ട് ഞാനിത് ഓണാക്കി സമയത്ത് നല്ല ലുക്കാണ് കേട്ടോ ഇത് ക്യാമറ ജസ്റ്റിഫയബിൾ ആണോ എന്ന് എനിക്കറിയില്ല പക്ഷേ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ലുക്കാണ് കീസും ഇതിൻ്റെ ഒരു ടാക്റ്റൈൽ ഫീൽ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു സോഫ്റ്റ്വെയർ സൈഡിലോട്ടാണ് എനിക്ക് തോന്നിയത് അതായത് നല്ല സോഫ്റ്റ്വെയർ സൈഡാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ടാക്റ്റൈൽ ആയിട്ട് ഒരു ഫീൽ കിട്ടുന്ന തരത്തിൽ തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത് നമുക്ക് എല്ലാവിധ തരത്തിലുള്ള സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു യൂണിവേഴ്സൽ ആയതുകൊണ്ട് തന്നെ പലതിലും കണക്ട് ചെയ്യുന്നതുകൊണ്ട് എല്ലാത്തിൻ്റെയും സ്വിച്ചുകൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവരുടെ തന്നെ ഒരു ഡോജോ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട് ഈ ഒരു ഗെയിം പാഡുമായിട്ട് സിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബെസ്റ്റ് ആപ്പാണ് അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഇതിൻ്റെ ഈസിനെസ് കൂടും എന്നുള്ളതാണ് അതുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് എന്തൊക്കെ രീതിയിൽ ചെയ്യണം ഏതൊക്കെ ഗെയിമുകൾ സപ്പോർട്ടാവും ആ ഒരു ഗെയിമിംഗ് ലിസ്റ്റൊക്കെ നമുക്ക് ഇതിനകത്ത് തന്നെ കാണാൻ പറ്റും ആദ്യം തന്നെ ഞാൻ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഫോൺ മൗണ്ട് ചെയ്യേണ്ടത് കാണിച്ചുതരാം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫോൺ സെറ്റ് ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ആണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ
സെയിം അതുപോലെ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മളുടെ ഫോൺ സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞ നേരത്തെ ആ ഒരു ഡോജോ ആപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്തരത്തിൽ കളിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഞാൻ രണ്ട് ഗെയിമുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഒന്ന് GTA സാൻ ആൻഡ്രിയാസും അതുപോലെ തന്നെ കോൾ ഓഫ് ഡ്യൂട്ടിയുമാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് സാൻ ആൻഡ്രിയാസും നമുക്കൊന്ന് കളിച്ച് നോക്കാം, ഇതിൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൊബൈലിൽ കളിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ സിമ്പിളാണ് കേട്ടോ ജോയി സ്റ്റിക്ക് വെച്ച് കളിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ടച്ച് ചെയ്ത് കളിക്കുന്ന സമയത്ത് നല്ല പാടാണ് കളിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ ഒരു പ്രശ്നം നമുക്ക് ഇതിനകത്തില്ല എന്നുള്ളതാണ്. കുറച്ചുകൂടെ ഈസിനെസ് ആണ്, നമുക്ക് കൺട്രോൾ ഉപയോഗിച്ച് കളിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫുൾ പൊട്ടൻഷ്യൽ ഉപയോഗിച്ച് കളിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും എനിക്ക് മൊബൈലിൽ കളിക്കുന്നതിനേക്കാളും ഫാർ ബെറ്ററായിട്ട് തോന്നിയത് ഏതെങ്കിലും ഒരു കൺട്രോളർ ഉപയോഗിച്ച് ഈ ഗെയിം കളിക്കുന്നതാണ്. ജസ്റ്റ് ഈ ഒരു സാൻ ആൻഡ്രിയാസിൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. മൊബൈൽ ഉപയോഗിച്ച് കളിക്കുന്ന സമയത്ത് നമുക്ക് അത്തരത്തിലുള്ള ഒരു സ്റ്റെബിലിറ്റിയോ കാര്യങ്ങളോ ഒന്നും ആ ഒരു ടച്ചിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. മേ ബി കുറേ നാൾ കളിച്ച് കഴിഞ്ഞാൽ ആ തരത്തിലുള്ള സ്റ്റെബിലിറ്റി കിട്ടുമായിരിക്കും. പക്ഷേ ഈ ഒരു കൺട്രോൾ ഉപയോഗിച്ച് കളിക്കുമ്പോഴത്തേക്കും ഒരു രക്ഷയില്ല കേട്ടോ. ആര് കണ്ടോ റോഡിലൊക്കെ ബൈക്ക് ഓട്ടിക്കുന്നതിൻ്റെ ഒരു ഇത് കണ്ടോ. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഇതിനകത്ത് കളിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയാണ്. ഇതിനകത്ത് വരുന്നത് ഒരു 800 mAh ബാറ്ററിയാണ്. അതായത് ഒരു 2-3 മണിക്കൂറൊക്കെ നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8 മണിക്കൂർ തുടരെ ഇതിൽ കളിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കിത് വാങ്ങിക്കണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 2500 രൂപയോളമാണ് ഇതിൻ്റെ വില വരുന്നത്. താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവരുടെ ഒരു എവോ ഫോക്സ് എനിക്ക് ഈ പ്രോഡക്റ്റ്സ് അയച്ചു തന്നെയാണ് കേട്ടോ. അപ്പോൾ അവരൊരു കൂപ്പൺ കോഡ് കൂടി തന്നിട്ടുണ്ടായിരുന്നു, RR10 എന്ന് പറഞ്ഞൊരു കൂപ്പൺ കോഡ് കൂടെ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു അഡീഷണൽ ഡിസ്കൗണ്ട് കിട്ടുമെന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് എവോ ഫോക്സിൻ്റെ രണ്ടാമത്തെ ഒരു പ്രോഡക്റ്റ് നോക്കാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ടുള്ളൊരു USB ഗെയിമിംഗ് ഹെഡ്ഫോണാണ്. ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1299 രൂപ വിലയുള്ളൂ. അതായത് ഒരു ബഡ്ജറ്റ് ഗെയിമിംഗ് ഹെഡ്ഫോൺ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു സാധനമാണ്. എന്തായാലും ഞാനതൊന്ന് പൊട്ടിച്ച് കാണിച്ചുതരാം. യെസ്, ഇതിനകത്ത് നമുക്ക് അതുപോലുള്ള എവോ ഫോക്സിൻ്റെ സ്റ്റിക്കേഴ്സ് ഉണ്ട് കേട്ടോ അഡീഷണൽ ആയിട്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഹെഡ്ഫോൺ എന്ന് പറയുന്നത്. ഇതിന് 1299 രൂപയാണ് വരെ 1300 രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റാം. ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഹെഡ്ബാൻഡാണ് നമുക്ക് കിട്ടുന്നത്. അതായത് നമുക്ക് ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി, നമ്മൾ ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ ഈ കാണുന്ന ഈ ഒരു സംഭവമാണ് കേട്ടോ, ഇത് നമുക്ക് അഡ്ജസ്റ്റബിൾ ആവുന്നതാണ്. അതിനകത്തൊരു എലാസ്റ്റിക് പോലത്തെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. നല്ല ഇയർകപ്പും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. 1200 രൂപ എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിൽ നമുക്കിവിടെ RGBയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ജസ്റ്റ് ഞാൻ നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. അതിന് മുന്നേ ആയിട്ട് ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്രെയ്ഡഡ് കേബിൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കൺട്രോളർ യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്കതിനകത്ത് മൾട്ടിപ്പിൾ സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒന്ന് മ്യൂട്ട് സ്വിച്ച് ആണ്, പിന്നെ 7.1 സറൗണ്ടിൻ്റെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. വോളിയം അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമ്മുടെ ഗെയിമിംഗ് ഹെഡ്ഫോൺ ഞാനിപ്പോൾ ഓൺ ആക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു RGB സെറ്റപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ രണ്ട് സൈഡിലും നല്ല RGB സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എവോ ഫോക്സിൻ്റെ ആ ഒരു ഫോക്സ് ലോഗോയും നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. ഇനി ഇതിൻ്റെ ഒരു സൗണ്ട് എക്സ്പീരിയൻസ് നോക്കാം. കണ്ടോ, ഞാൻ ഒരു തരത്തിലും എൻ്റെ ഹെഡിന് വേണ്ടിയിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ സ്റ്റിൽ കണ്ടോ കറക്റ്റ് പെർഫെക്റ്റ് സൈസായിട്ട് ഹോൾഡ് ചെയ്ത് തന്നെ ഇരിക്കും എന്നുള്ളതാണ്. ഇവിടെ ആയിട്ട് നമുക്കൊരു മൈക്ക് കൊടുത്തിട്ടുണ്ട് ഗെയിമിംഗ് സമയത്ത് നിങ്ങൾക്ക് അത്തരത്തിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഞാൻ അതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി ഒന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് ഞാൻ അതിൻ്റെ ഒരു അഭിപ്രായം പറയാം. സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ഫ്ലാറ്റാണ് കേട്ടോ, കുറച്ചുകൂടെ കൂടുതൽ ഫ്ലാറ്റാണ്. ഗെയിമിങ്ങിന് എനിക്ക് വലിയ പ്രശ്നം തോന്നുന്നില്ല. 7.1 സറൗണ്ട് സൗണ്ട് തന്നെയാണ് നമുക്ക് ആ ഒരു എഫക്റ്റ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. സൗണ്ട് എന്ന് പറയുന്നത് സൂപ്പർ ബേസിംഗ് ഒന്നുമല്ല, കുറച്ചുകൂടെ ഒരു ഫ്ലാറ്റാണ്. ഗെയിമിങ് പർപ്പസ് നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും. മ്യൂസിക് ഹിയറിങ്ങിന് എനിക്ക് അത്ര ഇതായിട്ട് തോന്നുന്നില്ല. ഇറ്റ്സ് 1200 രൂപയുടെ ഒരു ബഡ്ജറ്റ് ഗെയിമിങ് ഹെഡ്ഫോൺ. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി, അതിൽ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഒരു ഫ്ലാറ്റായിട്ടുള്ളൊരു നമുക്ക് അത്യാവശ്യം ചെറിയ തരത്തിലുള്ളൊരു ബേസും ചെറിയ തരത്തിലുള്ളൊരു മോശം പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല. അതായത് നമുക്ക് സൂപ്പർ ഹൈ ആയിട്ടൊന്നും നമുക്ക് എക്സ്പെക്ടേഷൻ അങ്ങ് ഒരുപാടൊന്നും കൊടുക്കാൻ പറ്റുന്ന തരത്തിലല്ല. ഓക്കേഷ്. അപ്പോൾ ഗൈസ്, ഇന്ന് കാണിച്ച രണ്ട് പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ കാര്യം പറഞ്ഞ് മറക്കണ്ട, നിങ്ങൾക്ക് ആ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ അഡീഷണൽ ഡിസ്കൗണ്ട്സ് ഇതിലൊക്കെ കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ ഗാഡ്ജറ്റുകളുമായിട്ട് വരുന്നവരെ ബൈ ഗൈസ്.